ബൃഹദാരണ്യക ഉപനിഷത്തിൽ പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈശാവാസ്യത്തിലെ പ്രഥമ മന്ത്രം നാം പഠിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഈശ്വരനാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് അതിൽ ഈശൻ പ്രവേശിച്ചത്. ആദ്യം ഏകമായിരുന്നു ഈ ആത്മാവ്. അത് വന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഭൂമിയെ സൃഷ്ടിച്ചു. പൃഥിവ്യാം ഓഷധയ ഓഷധിഭ്യോ അന്നം അന്നാത് പുരുഷ. ഈ ക്രമം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഭാഗത്ത്. ബൃഹദാരണ്യകത്തിൽ ജഗത്തിനെ എങ്ങനെ ഉണ്ടാക്കി, വിസ്താരപൂർവം തന്നെ പറഞ്ഞിട്ടുണ്ട്. സനൈവ രേമേ തസ്മാത് ഏകാകി നരമതേ സദ്വിതീയാം ദ്വിതീയമൈച്ഛാത് സതു മമേവാത്മാനം ദേധാ അപാദയത് തത പതിശ്ച പത്നീച ഭവതം താം സമഭവത്തതോ മനുഷ്യ അജായന്ത. ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ നൈവ രേമേ തസ്മാത് ഏകാകി ന രമതേ സദ്വിതീയമൈച്ഛാത് സ ഇമമേവാത്മാനം ദേധാ അപാദയത് തത പതിശ്ച പത്നീച ഭവതാം താം സമഭവത്തതോ മനുഷ്യ അജായന്ത. ആദ്യ ആത്മാവ് ഏകാകിയായിരുന്നു. അതിൽ അതിന് ആനന്ദരതി ഉണ്ടായില്ല. അതുകൊണ്ട് രണ്ടാമതൊന്നിൻ്റെ ഇച്ഛയുണ്ടായി. ഇതാണ് സൃഷ്ടിയുടെ നിദാനമായി എല്ലാ ശ്രേഷ്ഠചിന്തകളും പ്രാചീനകാലത്ത് അംഗീകരിച്ചിട്ടുള്ളത്. ആത്മബോധത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലങ്ങളിൽ കണ്ടെത്തിയ ഈ സത്യം ബുദ്ധിയുടെ സ്വതന്ത്രവും അവക്രവും ശുദ്ധവും ആയ തലങ്ങളിൽ കണ്ടെത്തിയത് തന്നെയാണ്. ഭാരതത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള എല്ലാ മതങ്ങളുടെയും ആധാരചിന്തകൾ വൈദിക സംസ്കൃതിയിൽ നിന്നാണ്. പഠിച്ചു വരുന്നതിൽ നിന്ന് ബുദ്ധി വിപുലമായ വിഷയലോകങ്ങളിലേക്ക് ബാഹ്യസാധനകളിലൂടെ ബഹിരംഗ സാധനകളിലൂടെ വിപുലീകരിക്കുന്ന തന്നിൽ നിന്ന് അന്യമായ വിശ്വത്തിൽ രതിയുണ്ടാകുവാൻ ഇന്ദ്രിയാധിഷ്ഠാതൃദേവതകൾ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ഇന്ദ്രിയാധിഷ്ഠാതാക്കളായ ദേവതകളുടെ രമിക്കലിനു വേണ്ടി വിപുലപ്പെട്ട് തനിക്കു വെളിയിലൊരു വിശ്വം രൂപാന്തരം പ്രാപിക്കുന്നു. ഇതാണ് നാം കണ്ടുവരുന്നത്. ഇതിൻ്റെ ആദിമകാലങ്ങളിലേക്ക് പോകുമ്പോൾ അന്ധകരണത്തോട് അടുത്തിരുന്ന് തന്നോടേറ്റവും അടുത്തതിൽ രമിക്കുവാനുള്ള ശക്തിയും ഇച്ഛയും ഉള്ള കാലങ്ങളിൽ
സത്യം കുറച്ചുകൂടെ വെളിവാകുന്നു. അതുകൊണ്ട് സത്യത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിന് ഇതിൻ്റെയെല്ലാം മൂലസ്രോതസ്സിലേക്ക്, ഏകാഗിയായ ആത്മാവിലേക്കുള്ള ഒരു അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. ഭാരതീയ പൗരാണികത ഇന്ന് നോക്കിക്കാണുമ്പോൾ അതെങ്ങനെ വികാസം പ്രാപിച്ച് വിപുലമായി രൂപാന്തരപ്പെട്ടു വന്നു എന്ന ചരിത്ര സത്യത്തിലേക്ക് നോക്കുമ്പോൾ, ഏകാഗിയായ ഒരാത്മാവിൽ നിന്ന് രമിക്കുന്നതിന് വേണ്ടി വേറൊന്നിനെ ഇച്ഛിച്ചു പോന്നു എന്ന സങ്കേതം ഏറ്റവും പ്രാചീനമാണ്. ആത്മാവിനോട് അടുത്ത നിമിഷങ്ങളിലാണ് ആ ചിന്തയുണ്ടാകുന്നത്. ആത്മാവ് നിത്യമാകൊണ്ട്, സത്യമാകൊണ്ട്, ധ്യാനാത്മകമായ ഒരു മനസ്സിൽ ഇന്നും ഭാവാതീതന്മാർ കണ്ടെത്തുന്ന എല്ലാ കാര്യങ്ങളിലും ഈ സത്യം പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാരതത്തിൽ മാത്രമല്ല, ബൈബിളിലും സൃഷ്ടിയുടെ ആദിമ രൂപം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ മനുവും ശതരൂപയും എന്ന് പറഞ്ഞു എങ്കിൽ അവിടെ ആദവും ഔവയും എന്ന് പറഞ്ഞു എന്ന് മാത്രമേ വ്യതിയാനമുള്ളൂ. പ്രപഞ്ചസൃഷ്ടിയെ ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് എന്നും ആകാശം മുതലുള്ള പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി ഭൂമി ഔഷധം മുതലായവയായിട്ടും എന്ന ഈശദ്ഭേദങ്ങളൊക്കെ ഇവയിലുണ്ടാവാം. അത് കണ്ടെത്തുന്നവൻ്റെ മനസ്സിൻ്റെ സ്ഥൂല സൂക്ഷ്മ തലങ്ങളനുസരിച്ചുള്ള ഈഷദ് വ്യതിയാനങ്ങളാണെന്ന് ഒരു ശാസ്ത്രയുക്തിയിലൂടെ മനസ്സിലാക്കിയാൽ പരസ്പരം പോരാടുവാനൊന്നുമില്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് സൃഷ്ടിയുടെ താളലയങ്ങളെക്കുറിച്ചെല്ലാം അന്തർമുഖരായി അന്വേഷിച്ചിട്ടുള്ളവർ ഇങ്ങനെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകാഗിയായ ആത്മാവിന് ആനന്ദരതി ഉണ്ടായില്ല, അതുകൊണ്ട് രണ്ടാമതൊന്നിൻ്റെ ഇച്ഛ ഉണ്ടായി. അതുകൊണ്ട് രണ്ടായി ആത്മാവ് പതിച്ചു. ഏകാഗിയായ ആത്മാവ് രണ്ടായി പതിച്ചു. ഈ പതനമാണ് പുരാണങ്ങളുടെയൊക്കെ വർണ്ണനകളിൽ പ്രധാനം. പതനം കൊണ്ട് പതിയും പത്നിയുമായി, പതിക്കപ്പെട്ടത് പതി, പതിക്കപ്പെട്ടത് പത്നി. അതിനെ പുരാണങ്ങൾ മനുവെന്നും ശതരൂപയെന്നും പറഞ്ഞു. ആ മനുവിൽ നിന്ന് മനുഷ്യരുണ്ടായി. മനുശബ്ദത്തോട് ശ്യ പ്രത്യയം ചേർത്ത് മനുഷ്യ ശബ്ദമുണ്ടായി. അണുപ്രത്യയം കൊണ്ട് മാനവരുണ്ടായി. മനുജ ശബ്ദവും അതിൽ നിന്നാണ്. സാ ഗൗരഭവ ദൃഷഭ ഇതരഹ വങ്വേതരാഭവ ദശ്വവൃഷ ഭ ഇതരഹ ഗർദ്ധഭീധര
ഗർദ്ധഭ ഇതര അജേതരാഭവ അസ്ത ഇതര അവിരിത മേഷ ഇതര യേഷമേവേയം ഇദം ദദിദം കിഞ്ച മിഥുനാം അഭി പിപീലികേഭ്യസ്ത സർവമസൃജത. ക്രമമായി ഓരോന്നിൻ്റെയും സൃഷ്ടി. സാ ഗൗരഭവ ദൃഷഭ ഇതര വംഗ്വേതരാഭവ ദശ്വ വൃഷഭ ഇതര ഗർദ്ദഭീതര ഗർദ്ദഭീതര ഗർദ്ദഭ ഇതര അജേതരാഭവദ്വസ്ത ഇതര അവിരിത ഏഷ ഇതര ഏഷം ഏവ യദിതം കിഞ്ച മിഥുനമാപി മിഥുനമാ പിപീലികേഭ്യസ്ത സർവമസൃജത. ആദ്യമുണ്ടായ മനുവും ശതരൂപയും പിന്നീട് ഗോവും കാളയുമായി, പശുവും കാളയുമായി. അങ്ങനെ ഗോവംശമുണ്ടായി. കുതിരയും പെൺകുതിരയുമായി, ആൺകുതിരയും പെൺകുതിരയുമായി കുതിരയുടെ വംശമുണ്ടായി. കഴുതയും പെൺകഴുതയും ഉണ്ടായി, കഴുതയുടെ വംശമുണ്ടായി. ആണും ആണാടും പെണ്ണാടുമുണ്ടായി, ആടിൻ്റെ വംശമുണ്ടായി. ഇങ്ങനെ ക്രമത്തിൽ ഉറുമ്പുവരെ യേഷം ഏവേ യദിതം കിഞ്ച മിഥുനമാ പിപീലികേഭ്യസ്ത സർവമസൃജത. പിപീലിക വരെ, ഉറുമ്പുവരെ മിഥുനാത്മകമായ ജഗത്തിനെ സൃഷ്ടിച്ചു. സൃഷ്ടി തുടരാനുള്ള ഇച്ഛ, തനിക്ക് വെളിയിലാണ് ആനന്ദമെന്ന ആത്മരതി, ആനന്ദരതി തോന്നിയാൽ അപ്പുറത്ത് മിഥുനമുണ്ട്. ഇതാണ് ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപനിഷത്തുകൾ, വേദവേദാംഗങ്ങൾ, സ്മൃതിഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ യഥാതഥമായി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറാകുമെങ്കിൽ ബഹിരംഗ സാധനയിലൂടെ ഏകാഗിയായ ആത്മാവ് ആനന്ദരതിക്കിച്ഛിച്ച് മിഥുനീകരിച്ചു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം. ലോകത്താദ്യമായുള്ള മാനവ സൃഷ്ടമല്ലാത്ത ജഗത്തിൽ എല്ലാം മിഥുനീകരിച്ചു നിൽക്കുകയാണ്. അതിലെ വർഗങ്ങളും വംശങ്ങളുമൊക്കെ അതിനുശേഷമുണ്ടായിട്ടുള്ള മിഥുനീകരണത്തിലെ വസ്തുവിനെ സ്വന്തമായി നിലനിർത്തുന്നതിനുള്ള വീണ്ടും ബഹിരംഗ സാധനയിലൂടെ വിപുലീകരിച്ചു പോകാതിരിക്കാനുള്ള കാലാന്തരത്തിലെങ്കിലും ആത്മസത്തയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരിച്ഛ
നിലനിൽക്കുന്നതിനു വേണ്ടി ആണ് ഋഷിപ്രോക്തങ്ങളായ നിയമങ്ങളൊക്കെ ഉണ്ടായത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാവും. ക്രമത്തിൽ മാനവൻ മുതൽ പിപീലികം വരെ, ഉറുമ്പു വരെ, മിഥുനാത്മകമായ ജഗത്തിനെ ഈശൻ സൃഷ്ടിച്ചു. ജഗത് വ്യവസ്ഥയെ ഈശൻ അങ്ങനെ പൂർത്തീകരിച്ചു. ഇത് നമ്മൾ ഗവൺമെൻ്റ് ഉണ്ടാക്കി ചെയ്യുന്ന പോലൊന്നുമല്ല. ഗവൺമെൻ്റ് ഉണ്ടാക്കി ഒരു നഗരം സൃഷ്ടിച്ചു, വ്യാപാരികളെയും വ്യവസായികളെയും വിളിച്ചു വരുത്തി, അവിടെ താമസിപ്പിച്ചു. വ്യാപാരികളെയും വ്യവസായികളെയും വിളിച്ചു വരുത്തി താമസിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, എല്ലാം നിങ്ങളുണ്ടാക്കുക, ബി വോട്ടി ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഈ വ്യവസ്ഥയിൽ നിങ്ങൾ പാലം പണിതുകൊള്ളുക, കെട്ടിടങ്ങൾ പണിതുകൊള്ളുക, എല്ലാം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക, സർവതന്ത്ര സ്വതന്ത്രരായി നിങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാവുന്നത് പിരിച്ചെടുത്തിട്ട് ഒടുവിൽ ഇങ്ങ് തന്നേക്കുക, നിങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്ത് കഴിയും. ഇങ്ങനെയല്ല ഈശ്വരൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇത് എളുപ്പം മനസ്സിലാക്കാനൊന്നും പറ്റിയെന്ന് വരികയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവ്യവസ്ഥയും പരസ്പര വൈരുദ്ധ്യവും സംഘർഷവും സമരവും എല്ലാം ഉണ്ടാകുന്നത്. ഇച്ഛ കൊണ്ട് ക്രമമായി എങ്ങനെ ജീവജാലങ്ങൾ മിഥുനാത്മകമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ബൃഹദാരണ്യകം ശ്രദ്ധേയമായാണ് അവതരിപ്പിക്കുന്നത്. സംഘർഷാത്മകമായല്ല ഉണ്ടാക്കിയത്, എല്ലാം വ്യവസ്ഥാപിതമായി. അതുവന്ന ക്രമം നോക്കണം. ആകാശം ആകാശദ്വായു, വായുരഗ്നി, അഗ്നിരാപ, ആപയോ പൃഥ്വി. പൃഥിവ്യാം ഓഷധയ, പൃഥ്വിയിൽ നിന്ന് ഔഷധികൾ. അന്തർമുഖനായൊരുവൻ ക്രമത്തിൽ തൻ്റെ ആദിരൂപം തേടുമെങ്കിൽ മാനവനായി തനിക്ക് മുമ്പ് ഒരു മാതാവും പിതാവും ഉണ്ടായി. ഇത് പ്രകടമായും സ്ഥൂലമായും വ്യവസ്ഥാപിതമായും കാണുന്ന സത്യമാണ്. എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ സുഖങ്ങളിൽ, എൻ്റെ ആനന്ദത്തിൽ, എൻ്റെ അറിവിൽ, ഭാവനയിൽ അന്തർമുഖനായി ചിന്തിക്കുമ്പോൾ, ഞാൻ വന്ന ലോകങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ, ഞാനിനി പോകാനുള്ള ലോകങ്ങൾ എൻ്റെ സൃഷ്ടിയും എൻ്റെ ജീവസൃഷ്ടിയും അതിനുപയോഗിക്കുന്ന ചുറ്റുപാടുകൾ എൻ്റേതല്ലാത്ത സൃഷ്ടിയുമാണ്, അതിൽ എൻ്റെ സൃഷ്ടിപരമായ ചിന്ത ഗവൺമെൻ്റ് ചിന്തിച്ച പോലെ, കുടുംബമുണ്ടാക്കുന്നവൻ ചിന്തിക്കുന്നത് പോലെ, വ്യക്തി ചിന്തിക്കുന്നത് പോലെ, എൻ്റെ ചിന്തയാണ് അതിലെ അവ്യവസ്ഥിതിയും സംഘർഷവും എല്ലാം. അവ്യവസ്ഥിതമായ ചിന്തയെ വിട്ട്
ഞാൻ എൻ്റെ ആഗമനത്തെ ചിന്തിച്ചാൽ ഒരച്ഛനിലും അമ്മയിലുമാണ് എത്തിച്ചേരുക. എൻ്റെ അച്ഛനമ്മമാർ മിഥുനീകരിക്കുന്നതിന് കാരണം ഒരാദിപിതാവിൻ്റെ ഇച്ഛയാണ്. ഏകമായ ഒരാത്മാവിൽ നിന്നാണ് എൻ്റെ അച്ഛനും അമ്മയും മിഥുനീകരിച്ച് ബാഹ്യാനന്ദമനുഭവിക്കുവാൻ പ്രത്യക്ഷമായത്. ആത്മരതിയുടെ ലോകങ്ങളിലേക്ക് പോകുന്നതിന് ഏകാഗിയായ ആത്മാവിൻ്റെ തലങ്ങളെയാണ് ഭാവന ചെയ്യുന്നത്. അത് രൂപാന്തരപ്പെടുന്നത് ഓഷധികളിൽ നിന്നാണ്. രൂപാന്തരപ്പെട്ട് വിപുലമായിത്തീർന്ന ഈ വിശ്വം, ഈ ജഗത്, അതിൻ്റെ ആമയങ്ങൾ നീങ്ങുന്നതിന് സൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽ പോരായ്മകളെ പരിഹരിക്കുവാൻ വ്യവസ്ഥാപിതമായി ആ ഓഷധികളിലേക്കാണ് എൻ്റെ ഭാവന കടന്നു ചെല്ലേണ്ടത്. കാരണം എൻ്റെ ആദിരൂപങ്ങളെ ഞാൻ തേടുമ്പോൾ എൻ്റെ പിതാവ്, മാതാവ്, അവർ കഴിച്ച അന്നം, അന്നത്തിൻ്റെ പരിശുദ്ധിയില്ലായ്മ, അതിലെ മാനവ നിർമ്മിത അംശങ്ങൾ, പരിമിതജ്ഞാനിയും പരിച്ഛിന്നനുമായ മാനവൻ്റെ ഇടപെടലുകളിൽ മാത്രമാണ് പോരായ്മ. ജീവസൃഷ്ടിയിലാണ് പോരായ്മ. ആ അന്നത്തിനും ആദിരൂപം തേടുമ്പോഴാണ് ഓഷധികൾ, വനസ്പതികൾ അതിന് വിളനിലമായ പൃഥ്വി, അതിൻ്റെ ഗുണഗണങ്ങൾ, ആ പൃഥ്വി ഏതിൽ നിന്നാണോ ഉണ്ടായത്, പൃഥ്വിയേക്കാൾ ശുദ്ധമായ ഈശ്വരങ്കലെ കടുത്തിരിക്കുന്ന ജലം, ആ ജലം ഏതിൽ നിന്നാണുണ്ടായത്, ആ അഗ്നി, അതിന് നിദാനമായ വായു, അതിനും കാരണമായിട്ടുള്ള ആകാശം, ഇങ്ങനെ ക്രമമായി പുറകോട്ട് പോയാൽ ഈ സത്യം മനസ്സിലാവും. രാജാക്കന്മാർ ഗ്രാമങ്ങളുണ്ടാക്കി, പിന്നീട് വന്ന ജനാധിപത്യ സർക്കാരുകൾ നഗരങ്ങളുണ്ടാക്കി. രാജാക്കന്മാർ ഈ ധർമ്മം നശിപ്പിക്കാതെ ഗ്രാമങ്ങളാണ് ഉണ്ടാക്കിയത്. സൃഷ്ടിയുടെ ഈശൻ ജഗത്തിനെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ചു എന്നതിലൂടെ ഈശാവാസ്യ ശബ്ദത്തെ കാണാമെന്നാണ് നമ്മൾ കണ്ടത്. ശ്രുതിയുടെ അത്യന്ത സുന്ദരമായ ഈ ഉപദേശങ്ങളെ നമുക്ക് പ്രണമിക്കാം.